എല്ലാവർക്കും ഏതാണ്ട് മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോഴും തരുന്നുണ്ട്. ടെസ്റ്റ് സീരീസും കാര്യങ്ങളും ഒരുപാട് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി എക്സാമിന് നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലേ? 9th October നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും എത്ര ക്വസ്റ്റ്യൻസ് വരും, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇനി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ 11th നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളായിരിക്കും. സോ ഇത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു കാര്യം ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, സർക്കുലർ പ്രകാരം ഈ 11th നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തു. നമ്മുടെ എസ് ബ്ലോക്ക് ഇല്ല, എന്താ പറയുക, നമ്മുടെ ഹൈഡ്രജൻ ഇല്ല, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇല്ല, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. സോ അതിൻ്റെയൊക്കെ ബേസിൽ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് റിവൈസ്ഡ് നമ്മുടെ സിലബസിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിന് എത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം തന്നെയാണ്. വളരെ വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് തിയറിയും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസും വരുന്ന, ഐ മീൻ എന്താ പറയുക, ന്യൂമറിക്കൽസും വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. സോ അതിന് തന്നെയാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 11 marks ആണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിന് ഇവർ പറയുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ഇമ്പോർട്ടൻസ് വരുന്ന ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കെമിക്കൽ ബോണ്ടിങ് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൂടിയ ചാപ്റ്റർ ആണല്ലേ. ഈ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. ആ കെമിക്കൽ ബോണ്ടിങ്ങിന് ഓർഗാനിക്കുമായിട്ട് ബന്ധമുണ്ട് അല്ലേ, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സായിട്ട് റിലേറ്റ് ആയിട്ട് കാണുന്ന ചാപ്റ്ററാണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം, ഓർഗാനിക് കെമിസ്ട്രീസ് ആൻഡ് ബേസിക് ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസും. ഓക്കെ, ഇക്വിലിബ്രിയം, നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, അയോണിക് ഇക്വിലിബ്രിയം ഉണ്ട്. നമ്മൾ ഒരുപാട് വീക്ക്വിസസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്വിലിബ്രിയത്തിൻ്റെ, ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ തന്നിട്ടുള്ളതാണ്. അതിൽ കെമിക്കൽ ഇക്വിലിബ്രിയം പിന്നെ നമുക്കൊക്കെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ചില ആളുകൾ എന്താ പറയുക, ബുദ്ധിമുട്ട് പറയാറുള്ളത് അയണിക് ഇക്വിലിബ്രിയത്തിൻ്റെ കേസിലാണ്. അയണിക് ഇക്വിലിബ്രിയത്തിൽ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ അതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആ ചാപ്റ്ററിന് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, കാരണം ഇത്രയും മാർക്ക് നമുക്ക് വരുന്നത് ആ ഒരു ചാപ്റ്ററിന് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, യെസ്, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് വരുന്നത്. ആ ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ തന്നെ ഓരോ മെത്തേഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂമാസ് മെത്തേഡ്, കാരിയസ് മെത്തേഡ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കാനുള്ള മെത്തേഡ്സ് ഒരുപാടുണ്ട്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം ഈ ഒരു ചാപ്റ്റർ നമുക്ക് 10 marks ആണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിൽ ആൽക്കൈൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ഉണ്ട്, ദെൻ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ രണ്ട് ചാപ്റ്റേഴ്സൊന്നും കൂടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക, വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക, കാരണം പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതൊക്കെ. അതാണ് ഞാൻ ആ ഒരു ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അരോമാറ്റിസിറ്റി കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അരോമാറ്റിസിറ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതും കൂടെ കണ്ട് നിങ്ങൾ ഉറപ്പൊക്കെ വരുത്തിയിട്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എക്സാമിന് പോകാനായിട്ട് നോക്കാം. ഓക്കെ, കാരണം ഹൈഡ്രോ കാർബണും അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് പറയാം. ഓക്കെ, ഹൈഡ്രോ കാർബണിന് 9 marks ആണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തെർമോഡൈനാമിക്സിനും 9 marks ആണ് പറയുന്നത്. തെർമോഡൈനാമിക്സിൽ കൂടുതലായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രീ എനർജി, എൻട്രോപ്പി, എന്താൽപി, ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട് അവിടെ പഠിക്കാൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണ്, പാത്ത് ഫംഗ്ഷൻ എന്താണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, അതുപോലെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, അഡിയബാറ്റിക് പ്രോസസ്സസ്, ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ, ഇങ്ങനെ ഇറിവേഴ്സിബിൾ എന്താ പറയുക, റിയാക്ഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനായിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, കാരണം തെർമോഡൈനാമിക്സ് ഒന്നും 9 marks, ഹൈഡ്രോ കാർബണും തെർമോഡൈനാമിക്സും ഇങ്ങനെയാണ് നിൽക്കുന്നത് അതിൻ്റെ എന്താ പറയുക, ഇമ്പോർട്ടൻസിൽ. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ്, ഇങ്ങനെ ഫസ്റ്റത്തെ ഭാഗങ്ങളൊക്കെ പോകുന്നത്. ദെൻ നമുക്കുള്ളത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിലുള്ള ഓരോ ട്രെൻഡ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലെന്തൊക്കെ അനോമലസ് പ്രോപ്പർട്ടീസ് അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടോ അത് സ്പെസിഫിക്കലി നമുക്ക് അറിഞ്ഞിരിക്കണം. അനോമലസ് പ്രോപ്പർട്ടീസ് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, കാരണം അനോമലസ്
ഫാദേഴ്സ് എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതെന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ ഓരോന്നിൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിൻ്റെ ട്രെൻഡ് ആയാലും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിൻ്റെ ട്രെൻഡ് ആയാലും അയണൈസേഷൻ എന്താൽപ്പിൻ്റെ ട്രെൻഡ് ആയാലും എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. സോ ആ ട്രെൻഡ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗവും ആ ട്രെൻഡ്സിൻ്റെ ഭാഗങ്ങളായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉള്ള, അതപ്പോൾ നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ല ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലോറിൻ ഫ്ലൂറിൻ കൂടുതലുള്ളത് ആർക്കാണ്? ക്ലോറിൻ ആണ്. സോ അതിൻ്റെ കാരണം എന്താണ്, റീസൺ എന്താണ് അങ്ങനെ കാണിക്കാനായിട്ട്, എന്താ പറയുക, ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്, ലാൻഡിനോട് കോൺട്രാക്ഷൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെസ്റ്റ് സീരീസും നിങ്ങൾക്കുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതുവരെ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ ലിങ്ക് കാണാം. അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആൻസേഴ്സ് ലൈവ് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് അതും നോക്കി കാണാം. ഓക്കെ, യെസ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ദെൻ നമുക്ക് വരുന്നതാണ് നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന 6 marks ആണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ളത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, മോൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു എന്താ പറയുക ചാപ്റ്ററാണിത്. സോ എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് പോവുക. എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, പെർസെൻറ്റേജ് ഈൽഡ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ചോദിച്ചു കാണാറുള്ളത്. എംപിരിക്കൽ ഫോർമുല എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. സ്റ്റോഷിയോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിൽ ഇത്ര റിയാക്റ്റൻ്റ് അടിച്ചാൽ എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യും, ലിമിറ്റിംഗ് റിയേജൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോഷിയോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇനി എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 1 mark ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആരും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല 11th ൻ്റെയും 12th ൻ്റെയും ക്ലാസ്സസ് നമ്മൾ തരുന്നുണ്ട്. സോ നിങ്ങളുടെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയൊരു ചാനൽ തന്നെ ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി ലീസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ നമ്മൾ പറയുന്നത് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഈ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് മെയിനായിട്ട് നമുക്ക് ചോദിച്ചു കാണാൻ ചാൻസ് ഉള്ളത് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ, ഓക്സിഡേഷൻ എന്താ പറയുക റിഡക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇത് മെയിനായിട്ടും ചോദിച്ചു കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ബാലൻസിങ് തന്നെയാണ്. ഒന്നുകിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ അഗെയിൻ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പോയിട്ട് കാണണം കേട്ടോ. രണ്ടും ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും വിത്ത് എക്സാമ്പിൾ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കുള്ള ചാപ്റ്റേഴ്സ്. ടോട്ടൽ 9 chapters ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതുമാണ്. നിങ്ങളിപ്പോൾ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ എക്സാമിൻ്റെ തലേന്നൊക്കെ ആയിട്ട് ഏതാണ് കൂടുതൽ നോക്കേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പോകാനായിട്ട് നോക്കുക. ഇപ്രാവശ്യം നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എടുത്തത്, നമ്മുടെ ബോർഡ് എക്സാം അല്ല. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, ഇത്ര മാർക്ക് എനിക്ക് കൂട്ടണം. കറക്റ്റ് അല്ലേ? ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചതിനെക്കാട്ടും ഒരു 10 ഇരട്ടി നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മാർക്ക് വാങ്ങണം, പ്ലസ് അതിൻ്റെ കൂടെ ഇത്രയും കൂടെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം. ആ ഒരു എന്താ പറയുക ലക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. സോ അതൊക്കെ നിങ്ങൾ മുന്നിൽ കണ്ടിട്ട് ഇതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി എക്സാം എഴുതാനായിട്ട് നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു വെയിറ്റേജ് ഒക്കെ മനസ്സിൽ കണ്ടിട്ട് ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് എന്താ പറയുക ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോവുക എക്സാമിന്. ഓക്കെ, അപ്പോൾ 9th October നമ്മുടെ കെമിസ്ട്രി എക്സാം വരുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ദിസ് ഇസ് മീ ശിവല സൈനിങ് ഓഫ് വേദാന്ത മലയാളം. വേറൊരു ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് നമ്മൾ കാണുന്നത് വരെ
ടാറ്റ ആൻഡ് ബൈ.